ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാണ്, ഒന്ന് നമ്മുടെ സ്കോർപിയോയുടെ റീസ്റ്റോറേഷൻ വർക്ക് കംപ്ലീറ്റ് ആയതും അതുപോലെ തന്നെ നമ്മുടെ വോൾവോടെ ഒരു ചെറിയ ഫേസ്ലിഫ്റ്റ് വർക്ക്, ഒരു റീസ്റ്റോറേഷൻ വർക്കും ഒക്കെ കംപ്ലീറ്റ് ആയ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അയത്തിൽ ബൈപ്പാസ് റോഡിലുള്ള SS ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ സിറാമിക് ആൻഡ് എക്സ്ക്ലൂസീവ് ഓട്ടോ ഹബ്ബിലാണ്. സോ ഹബീബി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്ന നമ്മുടെ സ്വന്തം ഫഹദ് ഫസിൽ, വെൽക്കം ടു മച്ചൻ ഗാലറി. സുഖാണോ? അടിപൊളിയല്ലേ? വ്യത്യസ്തമായ വർക്കുകൾ നിങ്ങളെ കണ്ടേ പറ്റൂ. ഒരു കമന്റ് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി, സജീവേട്ടൻ പുള്ളിക്കാരന് ഡേറ്റ് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫഹദ് ഫസിൽ എന്ന് വിശേഷിപ്പിച്ചത്. നിങ്ങളെ പോലൊരു കാർ മജീഷ്യൻ പുള്ളിക്കാരന് ഡേറ്റ് കൊടുത്തില്ല, വേറെ എവിടെയോ കൊണ്ട് 3,50,000 രൂപയ്ക്ക് പണിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ആ കമന്റ് ഉണ്ട്. എന്നെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ആരാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ റീപ്ലൈ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സുന്ദരിയായ ലേഡി സ്റ്റാഫിനെ വെക്കൂ. വെക്കൂ, വെക്കത്തില്ലേ? ആ വെക്കണം. അപ്പം ഇനി അങ്ങനെയുള്ള നെഗറ്റീവ്സുകൾ വരാൻ പാടില്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. അടിപൊളി സജീവേടൻ ഒരു മജീഷ്യൻ തന്നെയാണ്. കാറ് നോക്കിയാണെന്നുള്ള സ്കോർപിയോ വൈറ്റ് കളറിനെ ഒരു റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ആ ഒരു പെയിന്റിംഗ് ഫിനിഷ് നമ്മൾ ആദ്യമേ പരിചയപ്പെടാം. ആ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി, പുത്തൻ വണ്ടി എങ്ങനെ ഇറങ്ങും അതുപോലെയാണ് പെയിന്റിങ്. ഇത് തുടച്ചിട്ടില്ല കേട്ടോ സജീവേട്ടാ, കുറച്ച് പൊടിയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ ബാ, നിങ്ങൾ നോക്കി, ഞാൻ തന്നെ തുടയ്ക്കാൻ ഇപ്പോൾ. ഓക്കെ, ഇവിടെ പുറത്തായതുകൊണ്ട് ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. അതാണ്ടേ ആ ഒരു പെയിന്റിങ്ങിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. പെയിന്റിങ് ഒന്ന് കറങ്ങിക്കാണാം. മൊത്തം ടോട്ടലായിട്ടുള്ള വർക്ക് നിങ്ങൾ നോക്കിക്കുക. റെഡ് ആൻഡ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന് ഒരു രണ്ട് ഗ്ലോസിയാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു വാഹനം ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ടൂൺ കളർ പാറ്റേണിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, വീൽ ക്യാപ്പാണ് കേട്ടോ. ഒരു വീൽ ക്യാപ്പ് നല്ല രീതി മനോഹരമായിട്ടുണ്ട്. ആ ഒരു വീൽ ക്യാപ്പ് അതിൻ്റെ ഇൻസൈഡ് പാറ്റേണിൽ റെഡ് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്കോർപിയോ മൊത്തത്തിലും മാറി. ഇനി സ്പെയർ വീൽ നമുക്ക് ഇതേ ഇവിടെ തന്നെ ഫിക്സ്ഡ് ചെയ്തിട്ടുണ്ട്. റിയർ പ്രൊഫൈൽ നോക്കിക്കുക, അതുപോലെ തന്നെ അതേ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വണ്ടി കറങ്ങി കാണാം കേട്ടോ. ഫുള്ള് റെഡിൽ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴയ ഫോട്ടോ കണ്ടാലേ നമുക്ക് ഈ വണ്ടി മുമ്പ് എങ്ങനെയായിരുന്നു, റീസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയായി എന്നുള്ളത് അറിയാൻ പറ്റും. ടോട്ടലി കൊള്ളാം. ഗ്രില്ല് നോക്കണം. ഇത് കസ്റ്റം ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. കസ്റ്റം ടൈപ്പ് ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ബ്ലാക്കിംഗ് ഒക്കെ കുറച്ച് ഇതായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗ്രില്ല് നോക്കുകയാണെങ്കിലും ബ്ലാക്ക് ഒരു ഗ്ലോസി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കസ്റ്റം ഹെഡ് ലാമ്പുകളാണ് ഈ ചെയ്തിരിക്കുന്നത്. കസ്റ്റം ഹെഡ് ലാമ്പ് കൊള്ളാം. ഈ ഒരു പോർഷൻ നോക്കണ്ട, ഈ ഒരു സെക്ഷൻ നോക്കിട്ട്. ഈ ഒരു സെക്ഷൻ വരുമ്പോൾ അവിടെ കട്ടി കുറഞ്ഞിട്ടുണ്ട്, തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് കസ്റ്റം ഹെഡ് ലാമ്പ് ഒക്കെ. സൈഡും ഉണ്ടല്ലേ അമീര, ഈ ഒരു പോർഷൻ നോക്കി. ആ ഓക്കെ 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 ഓക്കെ. ആ ഒരു സൈഡും ആ ഒരു സൈഡും കൊള്ളാം കൊള്ളാം. ഓക്കെ, ആ ഒരു സൈഡും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു കസ്റ്റം ഹെഡ് ലാമ്പിൻ്റെ ഒരു ഇത് വരുന്ന വർക്ക് വരും. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ഇൻസ്റ്റോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായി. സാധനം കിട്ടത്തില്ലല്ലേ, അതുകൊണ്ടാണ് ഈ കസ്റ്റം ചെയ്ത് കസ്റ്റം ചെയ്തത്. ഓക്കെ ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് മേടിച്ചു വെച്ചേ. ഇതിപ്പം സ്ക്രാച്ചസ് ആയിട്ട് വന്നതാണോ ഈ വാഹനം? സ്ക്രാച്ചസ് ആയിട്ട് ടച്ച് ആൻഡ് പോളിഷിന് വന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഈ റീസ്റ്റോറേഷൻ എന്തൊക്കെ ചെയ്തു? അപ്പൊ നമ്മളിപ്പോ കസ്റ്റം ഹെഡ് ലാമ്പ് കയറി, വേറെ എന്തൊക്കെ ചെയ്തു മൊത്തത്തിൽ? ഇതിനകത്ത് കളർ ചേഞ്ച് ചെയ്തായിരുന്നു, അത് വൈറ്റിന്ന് റെഡിലേക്ക്. പിന്നെ ഈ ഒരു ഫോർച്യൂണറിന്റെ ലൈറ്റ് കയറി, ഫോർച്യൂണർ മിറർ കയറി. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? പിയാനോ ബ്ലാക്ക് ചെയ്യുന്നുള്ളു. മുമ്പ് വണ്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു, വൈറ്റ് ആയിരുന്നു എന്നുള്ളതുള്ള. അപ്പൊ കളർ ചേഞ്ച് മാത്രമാണ് കസ്റ്റം ഹെഡ് ലാമ്പ് കയറി, ഇത് മാത്രമാണ് ഇപ്പൊ റീസ്റ്റോറേഷന് കയറിയത്. ഇന്റീരിയർ വർക്ക് ആണ് ഇനി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്റീരിയർ വർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇന്റീരിയർ വർക്ക് നോക്കാം. ഇന്റീരിയറില് വാ, ഓക്കെ, ഓ വാ, ഫുൾ റെഡ് ആക്കി അല്ലേ, ഫുൾ റെഡ് പാറ്റേൺ. ഇതെല്ലാം പെയിന്റിങ് ചെയ്തിരിക്കുകയാണ്, ഫുള്ള് റെഡ് ആയിട്ട്. ഇവിടെയും ഒരു റെഡ് ഇത് ലെതേഴ്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് പാറ്റേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ആണ്, ഇത് സിറ്റിംഗ് ചെയ്തല്ല, സീറ്റ് കവർ ഇട്ടിരിക്കുന്നത്. സീറ്റ് കവർ ഇട്ടിരിക്കുകയാണ്. അത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് സീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ട് ആ ഒരു സ്റ്റിയറിംഗ് വീലും അടിപൊളി മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പെയിന്റ് ആക്കി, ഇന്റീരിയർ മൊത്തം പെയിന്റ് ഇന്റീരിയർ മൊത്തം പെയിന്റ് ഇവിടെ ഡാഷ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുക. ബ്ലാക്ക് തീമില് ഒരു മാറ്റ് ഫിനിഷിൽ, ഒരു ലെതർ ഫിനിഷിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഡാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു ഗ്ലോസി പാറ്റേണിൽ സെന്റർ കൺസോൾസ് ചെയ്തിട്ടുണ്ട്. റൂഫ് അതുപോലെ റൂഫ് ഫുള്ള് ബ്ലാക്ക് ആക്കി, നല്ലൊരു ബ്ലാക്ക് തീമിലാക്കിയിട്ടുണ്ട്. അതാണ് സ്കോർപിയോയുടെ വർക്ക്സ് വരുന്നത്.
നമുക്ക് സെക്കൻഡ് റോബിന്റെ ഗിയർ നോബ് ഇവിടെയും സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അവിടെയും ആ ഒരു പ്രിവെന്റ് ഓഫ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്, പ്രിവെന്റ് ഓഫ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് റോയും വിശാലമായിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രിവെന്റ് ഓഫ് മാറ്റിന്റെ വർക്കും ഫ്ലോർമാറ്റിന്റെ വർക്കും അതുപോലെ തന്നെ നമ്മളുടെ സീറ്റ് കവറുകളുടെ വർക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സീറ്റ് കവറൊക്കെ ചെയ്തിരിക്കുന്നത്, മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സീറ്റ് ചെയ്ത കണക്ക് ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് സീറ്റ് കവർ. അപ്പൊ ഈ സീറ്റ് കവറും ഈ ഇന്റീരിയർ പെയിന്റിംഗും എല്ലാം കൂടെ എത്ര കോസ്റ്റ് ആയി മൊത്തത്തിൽ? അല്ലെങ്കിൽ ഈ സീറ്റ് കവർ എല്ലാം കൂടെ 18,000 രൂപയായി. സീറ്റിംഗ് മാത്രം, സീറ്റിംഗ് മാത്രമാണോ പറയുന്നത്? അതോ ഗിയർ നോബും സ്റ്റിച്ചിങ്ങും എല്ലാം? സീറ്റ് മാത്രം. ഓക്കെ, ഇത് തേർഡ് റോ. തേർഡ് റോവിന്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾ നോക്കി, അതുപോലെ തന്നെ ടോപ്പ് ചെയ്തിരിക്കുന്നതിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീറ്റ് കവറിന്റെ ക്വാളിറ്റീസ് എല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ഒന്ന് നോക്കാം. ജസ്റ്റ് പ്രൊഫൈൽസ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കാം. ഇതിലേക്ക് വരാണെങ്കിൽ ഒരു സ്റ്റെപ്പിന് ഇവിടെ കയറി അല്ലേ, സ്റ്റെപ്പിന് ഇവിടെ കയറി. ഇതെല്ലാം നിങ്ങൾ പണിഞ്ഞെടുത്തതാണ് അല്ലേ? ഓ, ഇതെല്ലാം നിങ്ങൾ പണിഞ്ഞിരിക്കുന്ന ഇതാണ് അല്ലേ, പണിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ബാക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ബാക്കിനകത്ത് നമ്മൾ സ്റ്റെപ്പിന് മേളിൽ തന്നെ വെച്ചു, സ്റ്റെപ്പിനെ അവിടെ വെച്ചുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഇങ്ങോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ് ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യാനായിട്ട് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ട് ടോട്ടലി? ആ, 189,000. ഇതിലെല്ലാം ബ്ലാക്ക്, ഇത് വീൽ ക്യാപ്പ് അല്ലേ ഇട്ടിരിക്കുന്നത്? വീൽ ക്യാപ്പ് അകത്ത് റെഡ് കൊടുത്തു. വീൽ ക്യാപ്പിലെല്ലാം ഗ്ലോസ് ചെയ്തിട്ടുണ്ടോ? ഗ്ലോസ് ചെയ്തിട്ടുണ്ടോ? അതിലെല്ലാം ഗ്ലോസ് ചെയ്തു. പിന്നെ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലേക്ക് മാറി. അപ്പൊ പെയിന്റിംഗ് കൺവേർഷനും അതുപോലെ ഹെഡ് ലാമ്പ് റീസ്റ്റോറേഷനും പിന്നെ ഫുള്ള് ഇന്റീരിയർ റീസ്റ്റോറേഷൻ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ 189,000. അപ്പൊ ഓരോ വർക്കുകൾ ബേസ്. പിന്നെ മെക്കാനിക്കൽ സൈഡ് വർക്കുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ ബാക്കിലും കയറിയിട്ടുണ്ടല്ലോ, ലഗേജിന്റെ ഇതൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ അല്ലാതെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രീതിയിലാണ് റെഡ് അടിപൊളിയായിട്ടുണ്ട്. ഒരു പോളോ റെഡ് തന്നെ അല്ലേ, പോളോ റെഡിലേക്ക് മാറിയെന്ന് തന്നെ പറയാം അല്ലേ സജീവേട്ടാ, പോളോ റെഡിലേക്ക് വന്നു തന്നെ പറയാം. അപ്പൊ ഇതാണ് കോസ്റ്റ് വരുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. വോൾവോ XC90 ആ ഒരു ബമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബമ്പറിന് നല്ലൊരു ബമ്പർ ലിപ്പ് കയറി ഒരു ഫീല് തരുന്ന രീതിയിലാണ് ബമ്പർ ചെയ്തിരിക്കുന്നത്. സജീവേട്ടാ എന്തൊക്കെ ചെയ്തു ഇപ്പൊ ഇതില്? ബമ്പർ ഓൾട്ടറേഷൻ ചെയ്തു, അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്ന റീസ്റ്റോറേഷൻ. ഇപ്പൊ ബമ്പറിൽ ഇതൊക്കെ എന്താ, ഫ്ലിക്കേഴ്സ് ആണ് ഈ കൊടുത്തത്? ഫ്ലിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബമ്പർ ലിപ്പില് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിന്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു എയറോ ഡാം ഫീല്, എയറോ ഡാം പോലെ നമുക്ക് രണ്ടും അതും നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. എന്തായാലും ബമ്പർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? പിന്നെ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തായിരുന്നു. ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റം ഹെഡ് ലാമ്പുകളാണ്. ഓക്കെ, ഇതും കസ്റ്റം ഹെഡ് ലാമ്പുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വേറെന്താ വർക്ക് ചെയ്തിട്ടുണ്ട്? പോളിഷ് ചെയ്തു, ഫുൾ പോളിഷ് ചെയ്തു. പണ്ട് ഫുള്ളി പോളിഷ് ചെയ്തു, സെറാമിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പെയിന്റ് ചേഞ്ചും ഇല്ല, നോർമൽ തന്നെ ആയിരുന്നു. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ടച്ച് ആൻഡ് പോളിഷ് പോളിഷ് അല്ലേ. ഓക്കെ, ബാക്കിൽ മിറർ സൈഡ് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഇല്ല, ബാക്കിലുള്ള ഒന്നും വരുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വരാം. റിയർ പ്രൊഫൈലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? ഇപ്പൊ ബാക്ക് ഡിഫ്യൂസർ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഡിഫ്യൂസർ? ഓ ഓക്കെ ഓക്കെ, അവിടെ ഡിഫ്യൂസർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഡിഫ്യൂസർ രണ്ട് കളറായിട്ട് കൊടുത്തേക്കുന്നത്, സിൽവറും ബ്ലാക്കും. ഓ, സിൽവർ ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഡിഫ്യൂസർ ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് വെയിറ്റ് പോലെ നന്നായിട്ടുണ്ട്, സിൽവർ ആൻഡ് ബ്ലാക്ക് തീമിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് XC90 മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഇന്റീരിയർ സീറ്റിൽ എന്തെങ്കിലും മാറ്റം? ഇന്റീരിയറിൽ ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്റീരിയർ ഒന്നും വർക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ബമ്പറും ബാക്ക് ആ ഒരു സെക്ഷനും, ബാക്ക് സെക്ഷനും ഫ്രണ്ട് ബമ്പറും ഹെഡ് ലാമ്പുകളും മാറിയിട്ടുണ്ട് വോൾവോ XC90. ഇനി നമ്മുടെ ഇനി എന്തൊക്കെയാണ് അവിടെ അകത്ത് സിറാമിക് വർക്കുകൾ നടക്കുന്നുണ്ടല്ലോ, ഏതിന്റെ ഹോണ്ടാടാ വാ, ഇവരുടെ സിറാമിക് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവരുടെ പോളിഷിംഗ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ, കുറെ നാളായില്ലേ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് എടുത്തിട്ട്. വാ, സെറാമിക്കിന്റെ വർക്ക് ആണ്. ഇപ്പൊ നടക്കുന്ന ഈ പ്രോസസ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? സെറാമിക് കോട്ട് തന്നെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, സെറാമിക്കിന്റെ പോളിഷ് നടന്നോണ്ടിരിക്കുക, പോളിഷ് നടന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് കോട്ട് പോളിഷ് നടന്നോണ്ടിരിക്കുകയാണ്. സജീവേട്ടന്റെ അടുത്തുള്ള വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർ തന്നെയാണ് കറക്റ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട്. എത്ര വർഷമായി ഇപ്പൊ ഇതില് സെറാമിക്? 6 വർഷമായി. 6 വർഷമായി. നല്ല വർക്ക്, വർക്കിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മാജിക്, ഈ ഒരു കാറിൽ വരുന്ന മാജിക്, ആ ഒരു പെയിന്റിംഗിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അടിപൊളിയാണെന്നുള്ളതാണ്. അതിൽ കസ്റ്റമർ 100% ഹാപ്പി ആണെന്നുള്ളതാണ്. ഓക്കെ, എല്ലാ വർക്കുകളും ഹോണ്ട CR വീടാ തകർക്കുന്നുണ്ട്. അപ്പം അത് നടക്കട്ടെ അവിടെ. അപ്പൊ സജീവേട്ടാ എപ്പോഴും തിരക്കാം. അടുത്ത എന്തൊക്കെയാണ് ഇനി?
ഇത് സർവീസ് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് സർവീസിന് വന്നതാണല്ലേ? ഇത് മമ്മ മുമ്പ് ചെയ്ത വണ്ടിയല്ലേ? നമ്മൾ 2016 ചെയ്ത വണ്ടി. 2016 ചെയ്ത ആ പെയിന്റിംഗ് ഫിനിഷ് ഇപ്പോഴും അതുപോലെ നിൽക്കല്ലേ? ഇത് ഫുൾ കളർ ചേഞ്ച് അല്ലായിരുന്നോ? ഫുൾ കളർ ചേഞ്ച്. 2016 നമ്മൾ ചെയ്ത വാഹനമാണ് ഇപ്പൊ എന്തിനാ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സെറാമിക്കിന് സർവീസ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു, എല്ലാം മരണം. ചെറിയ സ്ക്രാച്ചസ് ആയത് കൊണ്ടുവന്നതാണ് മാറ്റാനായിട്ട്. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം, അത് അടിപൊളിയാക്കിട്ടുണ്ട്. അന്ന് നമ്മള് വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഈ ഒരു സെറാമിക്കിന്റെ ബൂസ്റ്റ് അപ്പ് എന്ന് പറയുന്നത് സംഭവം ചെയ്യുന്നുണ്ട്. ഓ, ബൂസ്റ്റ് അപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ്. 2016 ചെയ്ത വണ്ടി ആ ഒരു ബൂസ്റ്റ് അപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അടിപൊളി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, കിടിലും ആയിട്ടുണ്ട്. ആ ഓക്കെ, നന്നായിട്ടുണ്ട്. അജിയോടെ ഒരുപാട് കമന്റ് വരുന്നു, ലെജൻഡർ ആരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ. അത് ആരൊക്കെയാണ് ഇനി വരാനുള്ള അതിഥികൾ? ലെജൻഡർ ഇറങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മാസം ലാസ്റ്റോടെ ലെജൻഡർ ഇറങ്ങും. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പൊ പുതുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോമേ കാണുന്നവരെ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. മച്ചാൻ ഗാലറി ക്യാമറമാൻ അമീറിനോടൊപ്പം സ്മീ നൗഫ് ആൻഡ് സജീവ് വേട്ടൻ സൈനിങ് ഓഫ് ഫ്രം കൊല്ലം അയത്തിൽ SS ഡീറ്റെയിലിംഗ് സിറാമിക് ആൻഡ് എക്സ്ക്ലൂസീവ് ഓട്ടോ ഹബ്. ബൈ ബൈ.